Hi, welcome back. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇവിടെ ഞാൻ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ ആണ് എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ഇതിലേക്ക് നമുക്ക് ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇവിടെ കശ്മീരി ചില്ലി പൗഡർ ഉപയോഗിച്ചാൽ മതി, അത് എരിവിൻ്റെ ആവശ്യമില്ല. പിന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി. പിന്നെ എരിവിന് വേണ്ടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു അര കപ്പ് യോഗർട്ട് ചേർത്ത് കൊടുക്കാം. യോഗർട്ട് അല്ലെങ്കിൽ തൈര് ചേർത്താൽ മതി, അധികം പുളിയില്ലാത്തത് ചേർത്താൽ മതി. ഇനി മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞെടുത്തത് ഒരു പിടിയും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തൊട്ടിട്ട് കൊടുക്കാം. ഇനി മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി. കറിവേപ്പില ആകുമ്പോൾ മല്ലിയിലയുടെ അത്രയും ക്വാണ്ടിറ്റി ഇടേണ്ട, കുറച്ചിട്ട് കൊടുത്താൽ മതി. പക്ഷെ മല്ലിയുടെയും കറിവേപ്പിലയുടെയും ആ ഒരു ടേസ്റ്റിൽ എൻറ്റയർലി ഡിഫറൻസ് ഉണ്ട്. അപ്പം മല്ലിയില ഇഷ്ടമുള്ളവരാണെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കൈ ഇട്ട് തന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് 1 മുതൽ 2 മണിക്കൂർ വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാം. ഞാനിവിടെ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജ് വെച്ചിരുന്നു. ഇനി നമുക്കിതെടുത്ത് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് അലുമിനിയം ഫോയിൽ ഇട്ടിട്ട് അതിലേക്ക് ഇത് നിരത്തി വെക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ബ്രോയിൽ ചെയ്തെടുക്കാം. ഞാനിവിടെ ബ്രോയിൽ ചെയ്തേക്കുന്നത് 550 ഡിഗ്രി ഫാരൻഹീറ്റിലാണ്. അതെന്ന് പറയുന്ന ഏകദേശം 287 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ ടെമ്പറേച്ചറിൽ നമ്മൾ ഈ ചിക്കനെ ഒന്ന് ബ്രോയിൽ ചെയ്തെടുക്കണം. ബ്രോയിൽ ചെയ്തെടുക്കേണ്ട സമയം എന്ന് പറയുന്നത് 30 മിനിറ്റ്സ് ആണ്. 30 മിനിറ്റ്സിൽ ആ 15 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് അവനിൽ നിന്ന് ഇതെടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ട് ശേഷം വീണ്ടും തിരിച്ചു വെക്കാം. അങ്ങനെ നമ്മൾ 30 മിനിറ്റ്സ് ഫൈനായിട്ട് ബ്രോയിൽ ചെയ്തെടുത്ത ചിക്കൻ വേണം ഇനി നമുക്ക് റോസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാൻ. ഇനി നിങ്ങൾക്ക് അഥവാ അവനില്ലാന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുത്ത ശേഷം കറി റോസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ ഓവനുള്ളവർക്ക് ഇത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇത്തിരി ടേസ്റ്റിൽ വ്യത്യാസം കാണും, പിന്നെ ഓയിലിൻ്റെ കണ്ടൻറ്റ് വളരെ കുറവാണ് ഇതിൻ്റെ അകത്ത്. അപ്പം അതുകൊണ്ടൊക്കെ ഹെൽത്ത് വൈസും കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം ചിക്കൻ ആവശ്യത്തിന് നെയ്യുള്ള ചിക്കനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡായിരിക്കും ബെസ്റ്റ് മെത്തേഡ്. കാരണം നമ്മൾ വീണ്ടും ഈ ചിക്കനെ എണ്ണയിലിട്ടൊക്കെ റോസ്റ്റ് ചെയ്ത് ഒരുപാട് എടുക്കുവാണെങ്കിൽ ആ എണ്ണയെല്ലാം കൂടെ വരും, പിന്നെ ചിക്കൻ്റെ നെയ്യ് വരും, അങ്ങനെ അത് നമ്മുടെ ആരോഗ്യത്തിനെ അത് ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് ബേക്ക് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ബേക്ക് ചെയ്യുക, അല്ലാത്തവർ മാത്രം എണ്ണയിൽ വറുത്തെടുക്കുക. അതും മിനിമം ക്വാണ്ടിറ്റി എണ്ണ ഒഴിക്കുക. നമുക്ക് നമ്മുടെ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്തെടുക്കരുത്. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചെറുതീയിൽ നിർത്തി ഫ്ലിപ്പ് ചെയ്ത് നമ്മൾ അപ്പുറവും ഇപ്പുറം ഒന്ന് മറിച്ചിട്ട ശേഷം ഒന്ന് വറുത്തെടുക്കണം. നമുക്കിനി ഇത് ഓവനിലേക്ക് വെച്ച് കൊടുക്കുക ഒന്ന് ബ്രോയിൽ ചെയ്യാൻ വേണ്ടി. എന്നിട്ട് 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇനി ഇത് അവനിലേക്ക് വെച്ച ശേഷം നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് 2 സവാള, അതായത് ലാർജ് സവാള തന്നെ 2 എണ്ണം എടുക്കുക, അണ്ട് ഫൈനായിട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ടൊരു പാത്രത്തിലേക്ക് എണ്ണ നമ്മൾ ഒരു 2 to 3 ടേബിൾ സ്പൂൺസ് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്കൊരു 3-4 പച്ചമുളക് കീറി ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് പച്ചമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയം നമുക്ക് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ ചതച്ച് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി അഥവാ അങ്ങനെയല്ല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചതയ്ക്കാൻ നിവൃത്തിയില്ലെങ്കിൽ അരിഞ്ഞ് ചേർക്കുക. പക്ഷേ ചതയ്ക്കുവോ അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ച് ചേർക്കുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഫുൾ ആ ഫ്ലേവർ എല്ലായിടത്തും കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ചേർക്കാൻ പറയുന്നത്. ഇനി ജിഞ്ചർ ഗാർലിക്കിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയം നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു അരിഞ്ഞു വെക്കാൻ സവോള, ഒരു 2 വലിയ സവോള തന്നെ എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇനി ഈ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവോളയുടെ ക്വാണ്ടിറ്റിയും ഒക്കെ നന്നായിട്ട് കുറയും നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച്. ഇനിയും അതുമാത്രമല്ല, ഇതിൻ്റെ കളറും ഒരു
ഗോൾഡൻ ബ്രൗൺ കളർ, ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ നമ്മൾ ഇതിനെ വഴറ്റിക്കൊണ്ടിരിക്കുക. ഇനി വഴറ്റുന്നത് കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ അടുത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സവോള ഏകദേശം നന്നായിട്ട് വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. ഇവിടെ ഞാൻ രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. രണ്ട് തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അത് വേണം നമ്മൾ ഇനി ഈ സവോളയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് സവോളയും തക്കാളിയും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പം തക്കാളിയുടെ ആ ഇച്ചിരി ഹാർഡായിട്ടുള്ള ആ പാർട്ടൊക്കെ ഒന്ന് മാറി കുറച്ച് സോഫ്റ്റായി വരുന്ന സമയത്ത് വരെയും നമ്മൾ തക്കാളി ഇങ്ങനെ വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പം കണ്ടോ തക്കാളിയുടെയും സവോളയുടെയും ഒക്കെ കളറും മാറി അതിൻ്റെ ടെക്സ്ചറും മാറി. ഈ സമയത്ത് നമുക്ക് വേണ്ടുന്ന സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ഇട്ട് കൊടുത്തത് 1/2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ നോർമൽ ചില്ലി പൗഡർ, അതായത് നമ്മുടെ സാധാരണ എരിവുള്ള മുളക് പൊടി, അടുത്തതായിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുക്കാൽ ടീസ്പൂൺ ഗരം മസാല. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന മസാല എന്ന് പറയുന്നത് ഹോം മെയ്ഡ് മസാലയാണ്. അപ്പം അതിടുമ്പോൾ അതിൻ്റെ ഒരു നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മസാല പൗഡേഴ്സും നമ്മുടെ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന മസാല പൗഡേഴ്സും തമ്മിൽ തന്നെ ടേസ്റ്റിൽ ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മളുണ്ടാക്കുന്ന കറിക്ക്. അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും വീട്ടിൽ തന്നെ മസാല പൗഡേഴ്സ് ഉണ്ടാക്കി കറിക്ക് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ടേസ്റ്റും എല്ലാം ആണെങ്കിലും ഹെൽത്ത് വൈസ് ആണെങ്കിലും എല്ലാം അതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഈ മസാലയും ഇതിൻ്റെ അകത്ത് ഈ എണ്ണ കിടന്നൊന്ന് വഴറ്റിയെടുക്കാം. അഥവാ എണ്ണ പോരെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഒരു കുറച്ചെണ്ണ, ഒരു ഏകദേശം 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് നമ്മുടെ മസാല നന്നായിട്ടൊന്ന് ഒന്ന് വരണ്ട് കിട്ടണം. അപ്പം മസാലയുടെ ആ പച്ചമണമൊക്കെ മാറും. അത് മാത്രമല്ല, നമ്മൾ എണ്ണയിൽ കിടന്ന് ഇങ്ങനെ വഴറ്റും തോറും നമ്മൾ ഈ ചേർത്ത് വെച്ചിരിക്കുന്ന സ്പൈസ് പൗഡേഴ്സ് എല്ലാം ഇല്ലേ, അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി അതിനൊരിച്ചിരി ഡാർക്കർ ഷെയ്ഡ്സ് കിട്ടും. അപ്പം നമുക്കറിയാമല്ലോ എപ്പോഴും ഈ റോസ്റ്റുകൾ നമ്മൾ നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഡാർക്കർ കളറായിരിക്കും. അപ്പോൾ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ മസാല ഇങ്ങനെ മസാല പൗഡേഴ്സും ബാക്കി സ്പൈസ് പൗഡേഴ്സും എല്ലാം കൂടെ എണ്ണയ്ക്കകത്ത് കിടന്ന് കുറച്ചുകൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നത് കൊണ്ടും പിന്നെ ആ നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന സവോള നന്നായിട്ട് വഴലുന്നത് കൊണ്ടുമാണ്. ഇപ്പം നമുക്ക് നമ്മുടെ നേരത്തെ ബ്രോയിൽ ചെയ്തെടുത്തിരിക്കുന്ന ചിക്കനാണിത്. ഇത് നമുക്കിനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആ സ്പൈസ് പൗഡേഴ്സിൻ്റെയൊക്കെ കളർ മാറിയ ശേഷം വേണം നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കാൻ. അപ്പം നമുക്ക് ചിക്കൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഈ സ്പൈസ് പൗഡേഴ്സും ആ ഉള്ളിയും തക്കാളിയും ഒക്കെ ആയിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ചിക്കൻ റോസ്റ്റിൻ്റെ പ്രൊപ്പോർഷൻസൊക്കെ നോക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്ന എരിവിൻ്റെ അംശമെന്ന് പറയുന്നത് കുറവായിരിക്കും. ഇത് പ്രത്യേകിച്ച് ഈ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അസിഡിറ്റി ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ആ ഒരു സ്റ്റൈലിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ അത് എരിവിഷ്ടമില്ലല്ലോ, അപ്പോൾ അവർക്ക് ഈസിലി ഇത് കഴിക്കാൻ പറ്റും. അത്രയ്ക്കുള്ള എരിവേ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുള്ളൂ. ഇനി എരിവ് കുറച്ചുകൂടെ വേണമെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ആദ്യം ചേർക്കുന്ന ആ പച്ചമുളകിൻ്റെ ക്വാണ്ടിറ്റിയും പിന്നെ നമ്മൾ രണ്ടാമത് ചേർക്കുമ്പോൾ കശ്മീരി ചില്ലി പൗഡറിൻ്റെ കൂടെ റെഗുലർ ചില്ലി പൗഡർ ചേർക്കുന്നതിൻ്റെ എമൗണ്ടും കൂട്ടിയാൽ മതി. ഇവിടെ നിങ്ങൾക്ക് ഉപ്പ് പാകത്തിനാണോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഗ്രേവി ഒന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അഥവാ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി ചേർക്കരുത് വെള്ളം, അല്ലെങ്കിൽ ഒരു തവിക്കകത്താണെങ്കിൽ ഒരു തവി വെള്ളം അത്രയും മതി. അപ്പം അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചെറു തീയിലൊന്ന് അടച്ച് നിർത്തുക.
അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാം ഇതിൻ്റെ ആ വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് ആ കറിയുടെ കളറ് തന്നെ ആകെ ഒന്ന് മാറി കുറച്ചുകൂടി ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറുന്നത്. ആ സമയമാകുമ്പം നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ചിക്കനെ കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റി ആക്കാൻ വേണ്ടിയും കുറച്ചുകൂടെ ഭംഗിയാക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും പുറത്തുകൂടെ ഇട്ട് കൊടുക്കാം. അതുവരെ ഒരു ഗാർണിഷിങ്ങുമാണ്. മാത്രമല്ല മല്ലിയില കുറച്ച് ആഡ് ചെയ്യുമ്പം ടേസ്റ്റും കൂടെ കുറച്ച് വ്യത്യാസപ്പെടും. അപ്പം അതിനുവേണ്ടി നമ്മൾ മല്ലിയില കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. നമ്മുടെ കല്യാണത്തിനൊക്കെ കിട്ടുന്ന ആ ചിക്കൻ റോസ്റ്റ് ഇല്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് ഇതിനുണ്ട്. അപ്പം നിങ്ങൾക്ക് പറ്റുന്നവരൊക്കെയും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഇനി നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ മറന്നു പോകരുതേ. ഇനി മറ്റൊരു വീഡിയോ കാണുന്നിടം വരേക്കും ബൈ ബൈ. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി. താങ്ക്സ് ഫോർ വാച്ചിങ്.